നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാ, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാ. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാ, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തിരയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തിരയ്ക്കാം. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:13. തൻ്റെ ചുറ്റും കൂടിയിരുന്നവരെ നോക്കി ഉറച്ച ശബ്ദത്തിൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ലോകത്തിലെ ഏത് ഭക്ഷ്യപദാർത്ഥത്തെയും അതിൻ്റെ രുചിയുടെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്നത് അതിലേക്ക് ഉപ്പ് ചേർക്കുമ്പോഴാണ്. ഉപ്പില്ലാതെ ഭക്ഷണം കഴിക്കുവാൻ നാം ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ അർത്ഥം ഏതൊന്നിനെയും അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുവാൻ ഉപ്പിന് സാധിക്കും എന്നുള്ളതാണ്. സ്നേഹിത, കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്, നീ ഭൂമിയുടെ ഉപ്പാണ്. അർത്ഥം വളരെ ലളിതമാണ്. മറ്റുള്ളവൻ്റെ ജീവിതത്തിന് രുചി കൂട്ടുവാൻ, ശോഭ കൂട്ടുവാൻ, മേന്മ കൂട്ടുവാൻ നിന്റെ ഒരു സഹവാസവും സാന്നിധ്യവും കൊണ്ടൊക്കെ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. മറ്റുള്ളവനെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുവാൻ നിന്റെ ചില ഇടപെടലുകൾക്ക്, നിന്റെ ചില സാന്നിധ്യങ്ങൾക്ക് സാധിക്കും. നമുക്കും യഥാർത്ഥത്തിൽ ഉപ്പായിക്കൂടെ. എന്നാൽ ഉപ്പിന് മറ്റൊരു ഭീഷണി കൂടെയുണ്ട്. ചിലതൊക്കെ കാണുമ്പോഴത് ഉപ്പാണ് എന്ന് തോന്നും. എന്നാൽ അതിനകത്ത് കാരമില്ലാതെ, ഉപ്പിൻ്റെ സത്തയില്ലാതെ കാഴ്ചയിൽ മാത്രം ഉപ്പായി മാറുവാനുള്ള സാധ്യതയുണ്ട്. അത്തരമൊരു അനുഭവം സ്നേഹിത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ വണ്ണം നമുക്ക് കാത്തു സൂക്ഷിക്കാം. നല്ല സത്തുള്ള, കാമ്പുള്ള, മറ്റുള്ളവരോട് ചേർന്ന് കഴിയുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സജീവമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന, ശ്രേഷ്ഠതകൾ വരുത്തുന്ന അനുഭവത്തിലേക്ക് നമുക്ക് അടുത്തു വരാം. കേവലം ഒരു ഭക്ഷ്യപദാർത്ഥം മാത്രമല്ല ഉപ്പ്. അത് വളമായി ഉപയോഗിക്കുന്നവരുണ്ട്, ഔഷധമായി ഉപയോഗിക്കുന്നവരുണ്ട്, മറ്റുള്ള പലതും കേടുകൂടാതെ സൂക്ഷിക്കുന്ന ഒരു പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഗുണങ്ങളുള്ള, പ്രയോജനങ്ങളുള്ള ഒന്നാണ് ഉപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതങ്ങൾക്കും അർത്ഥമുണ്ടാവണം. വെറുതെ ഭൂമിയിൽ വന്ന് ജീവിച്ച് അതിൻ്റെ അവസാനം അങ്ങനെയല്ല. അതിൻ്റെയൊക്കെ അപ്പുറത്ത് ചില മാറ്റങ്ങൾ, നാം ഇവിടെ ആയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചില വെളിച്ചങ്ങൾ, മറ്റു ചിലതിനെയൊക്കെ കേടുകൂടാതെ കാത്തു സൂക്ഷിക്കുന്നവരാകുവാൻ, ചിലർക്കൊക്കെ ഔഷധമാകുവാൻ, ചിലർക്കൊക്കെ രുചിയുള്ള അനുഭവങ്ങൾ പകർന്നു നൽകുവാൻ, അങ്ങനെ പലവിധമായ പ്രയോജനങ്ങൾ നമ്മുടെ ജീവിതം കൊണ്ടുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ കുറിപ്പ് ഒരു പ്രാർത്ഥനയോടെ നമുക്ക് അവസാനിപ്പിക്കാം. കാരുണ്യവാനായ കർത്താവേ, മറ്റുള്ളവരെ ശോഭിപ്പിക്കുവാൻ, മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായി തീരുവാൻ ഞങ്ങളുടെ ജീവിതം കൊണ്ട് അവിടുന്ന് അവസരം നൽകണമേ. കാരമില്ലാത്ത അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ ശോഭിപ്പിക്കുന്ന, ശോഭയുള്ളവരായി മറ്റുള്ളവരെ മാറ്റുന്ന അനുഭവത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവരുത്തണമേ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന് സ്തുതിയും ആരാധനയും എന്നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമീൻ. ആത്മീയ ഭക്ഷണം.